ഹായ് ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളുടെ രണ്ടാമത്തെ പാഠമായിട്ടുള്ള സമവാക്യങ്ങളാണ് പഠിച്ചത്. അവിടെ നമ്മൾ കുറേ ചോദ്യങ്ങൾ ചെയ്തു അല്ലേ. എങ്ങനെ ചെയ്തത്? ഒരു സമവാക്യം ഉണ്ടാക്കിയതിന് ശേഷം അതിനെ പരിഹരിച്ചു. ആ സമവാക്യത്തിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഇന്ന് നമ്മളിവിടെ അതുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഒരു ചോദ്യം നോക്കിയേ. ഒരു കസേരയ്ക്കും മേശയ്ക്കും കൂടി 4500 രൂപയാണ് വില. മേശയ്ക്ക് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ്. ഓരോന്നിൻ്റെയും വിലയെന്ത്? ഇവിടെ എന്താ പറഞ്ഞുള്ളത്? കസേരയുടെയും മേശയുടെയും വിലയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ് മേശയ്ക്ക്. അപ്പോൾ നമ്മൾ ചെറുതിനാണ് എക്സ് എന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ ഇവിടെ ചെറുത് ഏതാണ്? ഇവിടെ കസേര അല്ലേ. അപ്പോൾ കസേരയുടെ വില സമം എന്ത് കൊടുക്കുക? കസേരയുടെ വില സമം എക്സ് എന്നെടുക്കുക. ഇനി അടുത്ത് പറഞ്ഞിട്ട് കസേരയേക്കാൾ 1000 രൂപ കൂടുതലാണ് എന്തിന്? മേശയ്ക്ക്. അപ്പോൾ മേശയുടെ വില എന്താവും? മേശയുടെ വില സമം എന്താണ്? എക്സിൻ്റെ കൂടെ 1000 രൂപ കൂടുതലാണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 1000. ഇനി നമ്മളോട് പറഞ്ഞു എന്താണ്? രണ്ടും രണ്ടിൻ്റെയും കൂടി ആകെയുള്ള വില 4500 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? രണ്ട് ഒന്നിൻ്റെ വില എക്സ് ആണ്, ഒന്ന് എക്സ് പ്ലസ് 1000. രണ്ടും കൂടി വാങ്ങിച്ചപ്പോൾ എത്ര രൂപയായി? 4500. അപ്പോൾ എക്സ് പ്ലസ് 1000 സമം എത്രയാണ്? 4500 രൂപയാണെന്ന് കിട്ടും. അങ്ങനെയാണല്ലോ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഇതിൽ നിന്ന് ഓരോന്നിൻ്റെയും വില കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം എക്സുകൾ ആദ്യം ഒന്ന് കൂട്ടി നോക്കാം. എക്സും എക്സും കൂട്ടി എത്ര? ഒരു എക്സ്, ഇവിടെ ഒരു എക്സ് ഉണ്ട്. അപ്പോൾ എത്ര എക്സ് ആയി? 2x പ്ലസ് 1000 സമം 4500 എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിൽ നിന്ന് എക്സിൻ്റെ വില കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തിയിരുന്നത്? നമുക്കിപ്പോൾ ഒരു സമവാക്യം കിട്ടിയിട്ടുണ്ട്. ഇവിടെ എക്സിനെ മാത്രം ഒരു വശത്ത് നിർത്തണം, ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് മറുവശത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആദ്യം നമ്മൾ 1000 മറുവശത്തേക്ക് കൊണ്ടുപോയാൽ 2x സമം 4500 മൈനസ് 1000 എന്ന് കിട്ടും. 4500 നിന്ന് 1000 മൈനസ് ചെയ്താൽ 2x സമം എത്രയാ? 3500. ഇനിയോ? അപ്പോൾ എക്സ് സമം എന്ത് കിട്ടും? 3500 ഹരിക്കണം അല്ലേ, ഇവിടെ എക്സ് ആണ് രണ്ട് ഗുണനായിട്ടാണ് നിൽക്കുന്നത്. ഗുണനത്തിനെ സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരണമായിത്തീരും. 3500 ഹരിക്കണം 2. അപ്പോൾ എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുക? എക്സ് സമം 1750 രൂപയാണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. കസേരയുടെ വില 1700 രൂപയാണെന്ന് കിട്ടും. കസേരയുടെ വില കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? മേശയുടെ വില കാണണം. അപ്പോൾ മേശയുടെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കൊടുത്തിട്ടുള്ളത്? എന്താണ്? കസേരയുടെ വിലയേക്കാൾ 1000 രൂപ കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ആദ്യം ഇതിൽ നിന്ന് കസേരയുടെ വില സമം 1750 ആണ് എന്ന് കിട്ടും, കണ്ടുപിടിച്ചിട്ടുണ്ട്. അടുത്തത് മേശയുടെ വിലയാണ്. മേശയുടെ വില സമം എന്താണ്? കസേരയുടെ വിലയേക്കാൾ 1000 രൂപ കൂടുതലാണ്. അപ്പോൾ എന്താ വരിക? കസേരയുടെ വില 1750 പ്ലസ് 1000. ഇപ്പോൾ എത്ര കിട്ടുക? 2750 രൂപയാണ് കസേരയുടെ വില എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടിൻ്റെയും വില നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ആദ്യം നമ്മൾ ചെറുതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു, അതിനനുസരിച്ച് മേശയുടെ വില എന്താണ് കണ്ടെത്തി. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് എക്സ് എന്താണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് എന്ത് കിട്ടി? കസേരയുടെയും മേശയുടെയും വില നമ്മൾ കണ്ടെത്തി. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യത്തിൽ പറയുന്നത്? ഒരു വരയിലെ ഒരു ബിന്ദുവിൽ നിന്ന് മറ്റൊരു വര വരയ്ക്കണം. ഇരുവശത്തും ഉണ്ടാകുന്ന കോണുകളിൽ ഒന്ന് മറ്റേതിനേക്കാൾ 50 ഡിഗ്രി കൂടുതലായിരിക്കണം. ചെറിയ കോൺ എത്രയാകണം? എന്താണ് പറഞ്ഞുള്ളത്? അപ്പോൾ ഒരു ഏകദേശ ചിത്രം വരച്ച് കഴിഞ്ഞ് നോക്കൂ. ഒരു വര വരച്ചിട്ടുണ്ട്. ആ ഒരു വരയുടെ ഒരു ബിന്ദുവിൽ നിന്ന് വേറൊരു വര നമ്മൾ വരച്ചു.
ഇപ്പോ ഇവിടെ രണ്ട് കോൺ ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ഇത് നിങ്ങൾ പഠിച്ചതാണ് കഴിഞ്ഞ വർഷം ഇങ്ങനെ രണ്ട് കോൺ ഉണ്ടായി ഇതിലെ ചെറിയ കോണിനേക്കാൾ 50 ഡിഗ്രി കൂടുതലാണ് വലിയ കോണിനെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ കോണിനെ എന്ത് കൊടുക്കുക x എന്ന് കൊടുക്കുകയാണെങ്കിൽ വലിയ കോൺ എന്താവും x + 50 ഡിഗ്രി ആയിരിക്കും ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ഒരു ചിത്രം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഇങ്ങനെ രണ്ട് കോണുകൾ ഉണ്ടായാൽ ഒരു വരയെ വേറൊരു വര വന്ന് കൂട്ടിമുട്ടുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട് രേഖീയ ജോഡി ഉണ്ടാവുന്നുണ്ട് അല്ലേ രേഖീയ ജോഡി എന്ന് പറഞ്ഞാൽ എന്താ ഈ രണ്ട് കോണുകളുടെയും തുക 180 ഡിഗ്രി ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്തത് എന്താണ് ചെറിയ കോൺ സമം എത്ര കൊടുത്തു x ആണ് എന്ന് കൊടുത്തു അങ്ങനെയാണെങ്കിൽ വലിയ കോൺ എന്തായി വലിയ കോൺ സമം എന്താണ് x + 50 ഡിഗ്രി ആയിരിക്കും ഇനി നമ്മളോട് പറഞ്ഞു നമുക്ക് ഇതിൽ നിന്ന് എന്ത് കിട്ടും ഇത് രണ്ടെണ്ണം ഈ രണ്ട് കോണുകളുടെയും തുക 180 ഡിഗ്രിയാണ് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം x + 50 സമം എത്രയായിരിക്കും 180 ഡിഗ്രി എന്ന് കിട്ടും അങ്ങനെയാണെങ്കിൽ എക്സുകൾ തമ്മിൽ ആദ്യം നമുക്കൊന്ന് കൂട്ടി നോക്കിയാൽ എത്ര വരിക 2x അല്ലേ 2x + 50 സമം 180 ഇനി എന്താ വേണ്ടത് സമവാക്യം കിട്ടിയിട്ടുണ്ട് എക്സിനെ മാത്രം ഒരു വശത്തേക്ക് ആക്കാനുള്ള വഴികളാണ് ചെയ്യുന്നത് അപ്പോൾ 2x അവിടെ നിർത്തി 50 മറുവശത്തേക്ക് പോയാൽ എന്തായി ഇവിടെ പ്ലസ് ആണ് ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മൈനസ് 50 അപ്പോൾ 2x സമം 180 നിന്ന് 50 മൈനസ് ചെയ്താൽ 130 അപ്പോൾ എക്സ് സമം 130/2 എത്രയാണ് 130/2 എക്സ് സമം എന്ത് കിട്ടി 65 ഡിഗ്രി ആണെന്ന് കിട്ടി 65 ഡിഗ്രി ആണെന്ന് കിട്ടി അതായത് ചെറിയ കോണ് 65 ഡിഗ്രി ആണെന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ കോൺ എന്തായിരിക്കും 65 + 50 അതായത് 65 ഡിഗ്രി അപ്പോൾ വലിയ കോൺ എത്രയാ വലിയ കോൺ 65 + 50 എത്ര വരിക 115 ഡിഗ്രി ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് നമ്മൾ എടുത്തത് എന്നുള്ളത് അടുത്ത ചോദ്യം ഒരു പുസ്തകത്തിൻ്റെ വില ഒരു പേനയുടെ വിലയേക്കാൾ 4 രൂപ കൂടുതലാണ് ഒരു പെൻസിലിൻ്റെ വില ഈ പേനയുടെ വിലയേക്കാൾ 2 രൂപ കുറവുമാണ് ഒരാൾ 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങി ആകെ 74 രൂപയായി ഓരോന്നിൻ്റെയും വില എത്രയാണ് ഓക്കെ ഇവിടെ നമ്മളോട് എന്തിൻ്റെയൊക്കെ വിലയാണ് ചോദിച്ചിട്ടുള്ളത് പുസ്തകത്തിൻ്റെ വില കാണണം പേനയുടെ വില കാണണം അതേപോലെ തന്നെ പെൻസിലിൻ്റെയും വില കാണണം ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങളും പേനയുടെ വിലയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പുസ്തകത്തിൻ്റെ വിലയും അതേപോലെ തന്നെ പെൻസിലിൻ്റെ വിലയും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ എന്തിനാണ് എക്സ് കൊടുക്കുക പേനയുടെ വില സമം എക്സ് എന്നെടുത്തു അങ്ങനെയാണെങ്കിൽ പുസ്തകത്തിൻ്റെ വില എത്രയാവും എക്സ് + 4 ആവും അല്ലേ അത് പേനയുടെ വിലയേക്കാൾ 4 കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എക്സ് + 4 അടുത്തത് പെൻസിലിൻ്റെ വില പേനയുടെ വിലയേക്കാൾ 2 കുറവാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറവ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ വരിക മൈനസ് ആണ് വരിക എക്സ് - 2 എന്ന് വന്നു ഇനി നമ്മളോട് എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആകെ എത്രയാണ് മൊത്തത്തിലുള്ള വില എന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് എന്തൊക്കെ വാങ്ങിയപ്പോൾ 5 പുസ്തകം വാങ്ങി 5 പുസ്തകം + 5 പുസ്തകം + 2 പേന + 3 പെൻസിൽ അങ്ങനെ 3 സാധനങ്ങൾ വാങ്ങിയപ്പോൾ എത്ര രൂപയാണായത് 74 രൂപയായി എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ആ തന്നിട്ടുള്ള കാര്യമാണ് എഴുതിയിട്ടുള്ളത് 5 പുസ്തകവും 2 പേനയും 3 പെൻസിലും വാങ്ങിയപ്പോൾ 74 രൂപയായി അങ്ങനെയാണെങ്കിൽ 5 പുസ്തകം ഒരു പുസ്തകത്തിൻ്റെ വില എക്സ് + 4 ആണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ 5 പുസ്തകത്തിൻ്റെ വില 5 × എക്സ് + 4 + 2 പേനയുടെ വില എന്ന് പറഞ്ഞാൽ ഒരു പേനയുടെ വില എക്സ് ആണ് അപ്പോൾ 2 × എക്സ് + 3 പെൻസിൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ 3 പെൻസിൽ പറയുമ്പോൾ 3 × എക്സ് - 2 സമം
74 എന്ന് കിട്ടും. ഇനി നമുക്ക് ഇവിടെ എന്താ വേണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ബ്രാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആ ബ്രാക്കറ്റ് തുറക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഈ പുറത്ത് നിൽക്കുന്ന ഈ 5-നെ ഈ രണ്ട് നമ്പർ ഏറ്റവും എന്ത് ചെയ്യുക? ഗുണിക്കണം. അതേപോലെ തന്നെ ഇവിടെ ഒരു നമ്പറുള്ളൂ, അപ്പോൾ അതുമായിട്ട് ഗുണിക്കുക. ഇവിടെയും അതേപോലെ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, രണ്ട് നമ്പർ ഏറ്റവും നമ്മൾ ഗുണിക്കുക. അപ്പോൾ ആദ്യം 5 × x എത്ര വരിക? 5x പ്ലസ്, ഇവിടെ പ്ലസ് ആണ്, പ്ലസ് 5 × 4 എത്രയാ? 20 പ്ലസ് 2 × x എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 3 × x. ആദ്യം 3-നെ x-മായി ഇൻറ്റു ചെയ്താൽ 3x മൈനസ്, കാരണം ഇവിടെ മൈനസ് ആണ്, മൈനസ് ഇട്ടു. 3 × 2 = 6 സമം 74 എന്ന് കിട്ടും. ഇവിടെ നോക്ക്, കുറേ എക്സുകളെ നമുക്ക് എന്ത് ചെയ്യാണ്ട് കൂട്ടാനുണ്ട്, അതേപോലെ തന്നെ നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക നോക്കാം. ഇവിടെ എന്തൊക്കെയുള്ളത്? 5x + 2x എത്രയാ? 7x ആണല്ലോ. ഇനി 7x കൂടെ എന്തും കൂടിയും കൂട്ടാണ്ട് 3x ഉണ്ട് അല്ലേ. അപ്പോൾ 7x + 3x എത്രയാ? 10x. അപ്പോൾ 10x എന്ന് കിട്ടി. അടുത്തത് 20 ഉണ്ട് 6 നമ്പേഴ്സ്, സംഖ്യകൾ 20 ഉം 6 ഉം ആണ് ഇവിടെ ഉള്ളത്. ആ 20 − 6 ആണ് വരിക. 20-ൽ നിന്ന് 6 പോയാൽ എത്രയാ? +14 എന്ന് കിട്ടും. അപ്പോൾ 10x + 14 = 74. അങ്ങനെയാണെങ്കിൽ 10x = 74 − 14 എത്രയാണ്? 74-ൽ നിന്ന് 14 പോയി കഴിഞ്ഞാൽ 60 എന്ന് കിട്ടും. എന്ത്? 10x = 60. അപ്പോൾ x എന്താവും? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 10-നെ നമ്മൾ സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുവരിക. 60/10 എത്രയാ? 6 രൂപ. എന്താണ് 6 രൂപയ്ക്ക് കിട്ടിയിട്ടുള്ളത്? പെണ്ണിൻ്റെ വിലയാണ് നമ്മൾ എക്സ് ആക്കി എടുത്തിട്ടുള്ളത്. അതെന്താണെന്ന് കിട്ടി? 6 രൂപയാണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ പെൻസിലിൻ്റെ വിലയും പുസ്തകത്തിൻ്റെ വിലയൊക്കെ നമുക്ക് നിന്ന് കണ്ടെത്തിക്കൂടെ? അപ്പോൾ എന്താ വരിക? പേനയുടെ വില എക്സ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അത് എക്സ് എടുത്തത്, അപ്പോൾ അത് 6 രൂപയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 6 രൂപ എന്നെഴുതാം. അടുത്തത് എന്താണ് പുസ്തകത്തിൻ്റെ വില x + 4 ആണ്. അപ്പോൾ 6 + 4 = എത്രയാ? 10 രൂപ എന്ന് കിട്ടും. അടുത്തതോ, പെൻസിലിൻ്റെ വില x − 2 ആണ്. അപ്പോൾ എന്താ വരിക? 6 − 2 എത്ര രൂപയാ? 4 രൂപ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കിട്ടി? ഇവിടെ പേനയുടെ വില കിട്ടി, പുസ്തകത്തിൻ്റെ വില കിട്ടി, അതേപോലെ തന്നെ പെൻസിലിൻ്റെ വിലയും കിട്ടി. ഇത് ഈ 3 കാര്യങ്ങളല്ലേ നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കൂ. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? എന്താണ് എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എക്സെട്ര ഇങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ എണ്ണൽ സംഖ്യ എന്ന് പറയാം. ഇങ്ങനെയുള്ള അടുത്തടുത്ത സംഖ്യകളുടെ തുക, 3 എണ്ണൽ സംഖ്യകളുണ്ട്, ആ 3 എണ്ണൽ സംഖ്യകളുടെ തുക 36 ആണ് എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെയാണ് ചെയ്യുക? ആദ്യത്തെ സംഖ്യയെ നമ്മൾ എക്സ് എന്നെടുക്കും. അടുത്ത സംഖ്യ അപ്പോൾ എന്താവും? രണ്ടാമത്തെ സംഖ്യ എക്സ് എന്ന സംഖ്യയോട് ഒന്ന് കൂട്ടിയതായിരിക്കുമല്ലോ. പിന്നെ 3-ാമത്തെ സംഖ്യയോ എക്സ് എന്ന സംഖ്യയുടെ കൂടെ 2 കൂട്ടിയതായിരിക്കും. ഇങ്ങനെയാണ് ആ സംഖ്യകൾ നമ്മൾ എടുക്കുക. എണ്ണൽ സംഖ്യ ആകുമ്പോൾ ആദ്യത്തെ സംഖ്യ എക്സ് എടുക്കും, അടുത്ത സംഖ്യ x + 1 എന്നെടുക്കും, 2-ാമത്തെ സംഖ്യ x + 2 എന്നെടുക്കും. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ തുക ഈ 3 സംഖ്യകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 36 കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ കാണണം. അപ്പോൾ ഈ 3 സംഖ്യകൾ കൂട്ടിയാലാണ് 36 കിട്ടുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? എക്സ് പ്ലസ് ആദ്യത്തെ സംഖ്യ എക്സ് ആണ്, അടുത്ത സംഖ്യ x + 1 + x + 2. 3 സംഖ്യകൾ, 3 അടുത്തടുത്ത സംഖ്യകളാണിത്. ഈ 3 സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 36 കിട്ടുമെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സമം 36 എന്നെഴുതി. ഇനി നമുക്ക് എന്താ വേണ്ടത്? എക്സുകളെ കൂട്ടുക. എക്സുകളെ കൂട്ടിക്കഴിഞ്ഞാൽ എന്താ വരിക? x + x + 2x + x + 3x. അപ്പോൾ 3x പ്ലസ്, ഇനി എന്തുണ്ട്? സംഖ്യകളുണ്ട് ഇവിടെ കൂട്ടാനല്ലേ. 1 + 2 = 3. അപ്പോൾ സമം 36. ഇനി എന്താ വേണ്ടത്? ഒരു സമവാക്യമായിട്ടുണ്ട്. ഇനി ഇതിലെ എക്സിനെ കണ്ടുപിടിക്കണം. അപ്പോൾ 3x ഇവിടെ നിർത്തിയിട്ട് 36 − 3 എത്ര വരിക? 36-ൽ നിന്ന് 3 പോയാൽ 33. അപ്പോൾ 3x = 33 എന്ന് നമുക്ക് കിട്ടും. ഇനിയോ
എക്സ് മാത്രം മതി ഒരു വശത്ത്. അപ്പോൾ എക്സ് സമം 33/3 എത്രയാണ്? 33/3 എന്ന് പറഞ്ഞാൽ 11. അപ്പോൾ ആദ്യത്തെ നമ്പർ എന്താണെന്ന് കിട്ടി? 11 ആണെന്ന് കിട്ടി. ഇനി എന്തായാലും അപ്പോൾ അടുത്ത നമ്പർ എന്താവും? 11+1 എത്രയാണ്? 12. മൂന്നാമത്തെ നമ്പറോ? 11+2 = 13. അപ്പോൾ നമുക്ക് സംഖ്യകൾ കിട്ടിയില്ലേ? എങ്ങനെ എഴുതാം നമുക്ക് ആ സംഖ്യകളെ? എങ്ങനെ എഴുതാം? ആയതുകൊണ്ട് ആദ്യത്തെ സംഖ്യ എക്സ് ആണ് എടുത്തത്, അപ്പോൾ 11. അടുത്തത് എക്സ് പ്ലസ് 1 ആയിരുന്നു, അപ്പോൾ 11+1 = 12. അടുത്തത് മൂന്നാമത്തെ സംഖ്യ 11+2 = 13. അപ്പോൾ 11, 12, 13 ഇതാണ് നമ്മളുടെ എന്ത് വരിക? സംഖ്യകൾ ഏതാണ് എന്ന് നമ്മൾ കണ്ടെത്തി. 11, 12, 13. ക്ലിയർ ആണല്ലോ എങ്ങനെയാണ് കണ്ടെത്തിയെന്ന്. അപ്പോൾ എണ്ണൽ സംഖ്യ ആയത് കാരണമാണ് നമ്മൾ അവിടെ എക്സ്, എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2 അങ്ങനെ പോവും, തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യകൾ. അത് വെച്ചിട്ടാണ് നമ്മളിവിടെ സംഖ്യകൾ കണ്ടെത്തിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ. അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുക 36 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണ്? നേരത്തെ ചെയ്തതുപോലത്തെ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുള്ളത് എന്താണ്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകളുടെ തുകയാണ് 36 എന്ന് തന്നിട്ടുള്ളത്. അപ്പോൾ ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? 2, 4, 6, 8 അങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ ഇരട്ട സംഖ്യ എന്ന് പറയാം. നമുക്കറിയാം ഈ ഇരട്ട സംഖ്യകൾ നമ്മൾ എടുക്കുന്ന സമയത്ത് 2, 4 എത്രയാണ് നമ്മൾ അവിടെ കൂട്ടുന്നത്? 2 ആണ് കൂട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ആ സംഖ്യകൾ ഏതൊക്കെയെന്ന് കണ്ടെത്താൻ ആദ്യത്തെ ഇരട്ട സംഖ്യയെ എക്സ് എന്നെടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഇരട്ട സംഖ്യ എന്താവും? എക്സ് പ്ലസ് 2 ആവും. കാരണം എന്താ? 2 ആണ് അവിടെ കൂടി പോണത്. മൂന്നാമത്തെ ഇരട്ട സംഖ്യയോ? എക്സ് പ്ലസ് 4. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 4 ആണ് അവിടെ കൂട്ടേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇനി സംഖ്യ കണ്ടെത്താൻ പോവുകയാണ്. ഇവിടെ തന്നിട്ടുണ്ട് തുക എത്രയാണ്? 36 ആണ്. അങ്ങനെയാവുന്ന സമയത്തുള്ള ഇരട്ട സംഖ്യകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3 അടുത്തടുത്ത ഇരട്ട സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ 36 കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് പ്ലസ് 2 + എക്സ് പ്ലസ് 4 = 36. ഇനി എക്സുകളെ കൂട്ടിക്കഴിഞ്ഞാൽ 3x + 6 = 36. അടുത്തതോ? 3x = ഇക്വേഷൻ കിട്ടി, സമവാക്യം കിട്ടിയിട്ടുണ്ട്. എന്താ വേണ്ടത്? ഈ എക്സിനെ ഇവിടെ നിർത്തണം. അപ്പോൾ ആദ്യം നമ്മൾ അതിന് വേണ്ടിയിട്ട് 6 നമ്മൾ മറുവശത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്ത് വരും? 36 - 6. അപ്പോൾ 3x = എത്ര കിട്ടും? 30. 3x = 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ x = ഇവിടെ എക്സിനെ മാത്രം ഇവിടെ നിർത്തി 3 അങ്ങോട്ട് കൊണ്ടുപോയാൽ 30 × 3 എത്ര വരിക? 10 എന്ന് കിട്ടും. എക്സ് എന്താണ്? 10 ആണെന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഇരട്ട സംഖ്യ 10 ആണെന്ന് കിട്ടി. അതൊരു ഇരട്ട സംഖ്യയാണല്ലോ അല്ലേ. 10 എന്നതൊരു ഇരട്ട സംഖ്യയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അടുത്തടുത്ത 3 ഇരട്ട സംഖ്യകൾ നമുക്ക് ഇതിന്ന് കണ്ടെത്തിക്കൂടെ? എങ്ങനെ കണ്ടെത്തുക? എക്സ് നമുക്ക് 10 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ഇരട്ട സംഖ്യ എക്സ് ആണ്. അതെത്രയാണ്? 10 ആണെന്ന് കിട്ടി. അടുത്തത് എന്താണ്? 10+2 ആയിരിക്കും വരിക. x + 2 ആണ്. അപ്പോൾ 10+2 = 12 എന്ന് കിട്ടും. എത്ര വരിക? 12 എന്ന് കിട്ടും. ഇനി അടുത്തതോ? 10+4 = 14 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ നമുക്കപ്പോൾ എന്തൊക്കെ എഴുതാം? സംഖ്യകൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടെത്തി. ആദ്യത്തത് 10, 12, 14. ഇതെന്താണ്? ഇരട്ട സംഖ്യകളാണ് അല്ലേ. ഈ ഇരട്ട സംഖ്യകളെ, ഈ 3 സംഖ്യകളെയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 36 ആണെന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കൂ. അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകളുടെ തുക 36 ആകുമോ? കാരണം ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെയും ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ 1, 3, 5, 7 അങ്ങനെ പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ ഒറ്റ സംഖ്യ എന്ന് പറയുക. അവിടെ എന്താണ്, എങ്ങനെയാണ്? 2 കൂടി വരികയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആദ്യത്തെ ഒറ്റ സംഖ്യ എക്സ് ആണെങ്കിൽ അടുത്ത ഒറ്റ സംഖ്യ എന്താണ്? x + 2 ആയിരിക്കും. അടുത്തത് x + 4 ആയിരിക്കും. നമ്മൾ ഇരട്ട സംഖ്യയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ വരിക. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 36 ആകുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 36 ആകുമോ എന്ന്, 36 ആയാൽ എന്താവും എന്ന് നമുക്ക് കണ്ടെത്താം. അങ്ങനെയാണെങ്കിൽ എന്താണ്? എക്സ് പ്ലസ് 2 പ്ലസ്
എക്സ് പ്ലസ് 4 = 36. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ വരിക. 3x + 6 = 36. അപ്പോൾ 3x = 36 - 6. 3x = 30. അപ്പോൾ എന്ത് കിട്ടും? x = 30/3 എത്രയാ? 10. x 10 ആണെന്ന് കിട്ടും. അതായത് നമുക്ക് കിട്ടിയതിപ്പോൾ എന്താ, 36 ആണെങ്കിൽ ആദ്യത്തെ ഒറ്റ സംഖ്യ 10 ആണെന്നാണ് കിട്ടിയത്. 10 എന്നുള്ളത് എന്തല്ല, ഒറ്റ സംഖ്യ അല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത് ഒറ്റ സംഖ്യ അല്ല. അപ്പോൾ നമുക്കിത് എന്തല്ല എന്ന് പറയാം. ഒരിക്കലും 3 അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ തുക എന്താവില്ല, 36 ആവില്ല എന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാൻ കഴിയും. ഈ രണ്ട് ചോദ്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ ചോദ്യം, അടുത്തടുത്ത 3 ഒറ്റ സംഖ്യകളുടെ തുക 33 ആണ്. സംഖ്യകൾ ഏവ? നമുക്ക് ചെയ്യാൻ കഴിയില്ലേ. എന്താ ചെയ്യുക, ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ എങ്ങനെ എടുക്കേണ്ടത്? x, x+2, x+4 എന്നെടുക്കുക, തുക എഴുതുക, x കണ്ടെത്തുക. അടുത്തതോ, അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 33 ആണ്. സംഖ്യകൾ ഏവ? ഇവിടെ എങ്ങനെ എടുക്കുക, എണ്ണൽ സംഖ്യകളാണ്. ഈ എണ്ണൽ സംഖ്യകളാവുമ്പോൾ നമ്മൾ എന്താ എടുക്കുക, x, x+1, x+2 ഇവരുടെ തുകയാണ് 33. അപ്പോൾ സംഖ്യകൾ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ ഹോംവർക്കായിട്ട് നോട്ട്ബുക്കിൽ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.